നമസ്കാരം. ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആർക്കിടെക്റ്റിനെ കണ്ടെത്തുക, നല്ലൊരു എഞ്ചിനീയറിനെ കണ്ടെത്തുക, അതേപോലെ തന്നെ അത് നിർമ്മാണ ആവശ്യമായ കോൺട്രാക്ടേഴ്സിനെ കണ്ടെത്തുക, അതുപോലെ തന്നെ അതിന് വേണ്ടത് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുക, ഇങ്ങനെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ആ വീട് പറഞ്ഞ സമയത്ത് അല്ല പറഞ്ഞ ടൈമിനുള്ളിൽ തീർക്കുക, അത് ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ തീർക്കുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന കൺസൾട്ടൻസി നമ്മുടെ നാട്ടിലുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. ഇന്ന് ഇവരെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോം ടെക് ഡെപ്യൂട്ടി അധ്യാപകയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ജോഷുവ റീസ എന്റെ കൂടെ ഉള്ളത്. ജോഷുവ, ഈ എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്? പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലയൻറ്റ് ഒരുപാട് വെണ്ടേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സിവിൽ കോൺട്രാക്ടർ, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, പ്ലംബിംഗ് കോൺട്രാക്ടർ, ഇങ്ങനെ ഇൻറ്റീരിയർ കോൺട്രാക്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സെഗ്മെൻ്റ് ഉണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഒരു ആർക്കിടെക്റ്റിനെ ഫൈനലൈസ് ചെയ്യുക, പലപ്പോഴും ക്ലയൻറ്റ് ആർക്കിടെക്റ്റിനെ ഫൈനലൈസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആ ഡിസൈൻ പാർട്ട് അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജഗത്ത് വരുന്നത് ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വെന്യൂസുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി വീട് ഉറപ്പിക്കുവാനോ അതല്ല ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് ചെയ്യുവാനോ പോകുന്നെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചു ഹിമാലയൻ ടാസ്റ്റാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള എൻജിനീയേഴ്സിൻ്റെ സപ്പോർട്ട് ഇവർക്ക് വേണ്ടിയത്. ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒരു കോൺട്രാക്ച്വൽ ടേംസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും വെൻഡേഴ്സുമായിട്ട് ഒരു ക്ലയൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഹിമാലയൻ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് പല ക്ലയൻസിനും ടെക്നിക്കൽ നോളജ് ഉണ്ടാകത്തില്ല, അപ്പോൾ അവർ പലപ്പോഴും ചതിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഈ കോൺട്രാക്ടേഴ്സുമായിട്ട് അവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു ട്രസ്റ്റ് ഫാക്ടറുണ്ട്. ആ ട്രസ്റ്റ് ഫാക്ടർ ഇവർ തമ്മിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിസ്ക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൺസൾട്ടൻ്റുമാരാണോ ഈ വെൻഡേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതെങ്കിലും അവർ ഒരു കാരണവശാലും ഞങ്ങളോട് തർക്കിക്കാനോ ഒരു വിധത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ അവർ നിൽക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയും ഈ വർക്കിനെ പറ്റിയും ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നൊരു വ്യക്തിയെ ഒരിക്കലും ഇവർ ഒരു പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കോൺട്രാക്ടേഴ്സ് ക്ലയൻറ്റിനെ പറ്റിച്ചു എന്ന് പറയുന്നു. അത് പറയുന്നതും തെറ്റാണ്. കാരണം നമ്മുടെ ഈ കോൺട്രാക്ടേഴ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് അത് വരുന്നത്. ഒരു പരിധി വരെയും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ കോൺട്രാക്ടേഴ്സുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കി. എന്നാൽ ഈ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോൺട്രാക്ടർമാർ കൂടുതലായിട്ട് പൈസ വേണ്ടിച്ചു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അത് പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഇവർക്ക് തോന്നുന്നതാണ് ഞാൻ ടൂറിന് പൈസ കൊടുത്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ കൂടുതൽ പൈസ ആയിപ്പോയി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ടി എൻ സി അതെങ്ങനെയാണ് തന്നെ കറക്റ്റ്? അവിടെയാണ് ഒരു ക്ലയൻറ്റ് ഒരു കോൺട്രാക്ടറിന് കൂടുതൽ പൈസ കൊടുത്തു എന്ന് തോന്നൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ക്ലയൻറ്റിന് കൂടുതൽ കൊടുത്തു എന്ന് തോന്നി കോൺട്രാക്ടറിനെ സംബന്ധിച്ച് ക്ലയൻറ്റ് എനിക്ക് തരുന്നില്ല പിടിച്ചു വെക്കാൻ തുടങ്ങിയെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ട്രിബ്യൂണലിട്ടോ ഡിസ്ക്യൂട്ടായി ഗ്യാപ്പായി. അതിൻ്റെ ഒരു കാരണവശാലും ആ പ്രോജക്റ്റ് പോവുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എത്ര ക്ലയൻറ്റ് കൊടുത്തു പേയ്മെൻറ്റ്, ഏത് സ്റ്റേജിൽ കൊടുത്തു, അതിൻ്റെ കോൺട്രാക്ച്വൽ ടേംസ് എന്താണ്. പലപ്പോഴും കോൺട്രാക്ച്വൽ ടേംസ് വ്യക്തമില്ലാത്ത തരത്തിലാണ് ഇവർ ചെയ്തു വെക്കുന്നത്. ഒരു സ്ക്വയർ ഫീറ്റ് എന്നും പറഞ്ഞ് അവരൊരു ലംസ് എമൗണ്ട് പറയും. ഓരോ പ്രോഡക്റ്റിൻ്റെയും സ്പെസിഫിക്കേഷൻ ഇല്ല, ബ്രാൻഡ് ഇല്ല, അതിൻ്റെ തിക്നെസ്സോ ഒന്നും ക്വാണ്ടിറ്റിയും ഒന്നും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആപ്പിളും ഓറഞ്ചും എടുത്ത് നമ്മളൊരു ഷാഡോയുടെ മരണം ഇത് നോക്കിയാൽ രണ്ടും ഉരുണ്ട സാധനവും. അതെ, കറക്റ്റ്. പക്ഷേ എങ്ങനെ കമ്പയർ ചെയ്യും? ഒരു ആപ്പിൾ ആപ്പിളായിട്ട് തന്നെ ഉണ്ടോന്നാൽ മാത്രമേ ആപ്പിളിൽ തന്നെ ഒരുപാട് തരം വെറൈറ്റി ഉണ്ട്. അതിൻ്റെ പ്രൈസ് തന്നെ വളരെ വ്യത്യാസമാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ഉരുണ്ട റൗണ്ടായിട്ടുള്ളൊരു സാധനം പ്രത്യേകം പറയത്തും. അത് ഇതിനെയാണ് കൺസൾട്ടൻ്റ് ഞങ്ങളത് ആ പ്രോഡക്റ്റ് ഏത് സ്പെസിഫിക്കേഷനാണ്, ഏത് ബ്രാൻഡാണ്, അതിൻ്റെ പ്രൈസ് എന്താണ് മാർക്കറ്റ്, അതിൻ്റെ പ്രൈസ് രണ്ട് കോൺട്രാക്ടേഴ്സ് പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും
ഒരു 2-3% മാത്രമേ നിരീക്ഷൻ വരുത്തുള്ളൂ. അപ്പം ഇത് ആണ് ആദ്യമേ ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഒരു കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു നിർമ്മാണ പദ്ധതിയുടെ ഫൗണ്ടേഷന് എത്ര വാല്യൂ കിട്ടും, എത്ര പ്രാധാന്യം കിട്ടും, അതുപോലെ തന്നെയാണ് ഈ കോൺട്രാക്ടർ ടേംസ് സ്പെസിഫിക്കേഷൻ. അതാ ഞങ്ങൾ ആദ്യമേ ചെയ്യും. ഫൗണ്ടേഷൻ സെറ്റായി കഴിഞ്ഞാൽ, അതായത് ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഫൗണ്ടേഷൻ ഇപ്പോൾ ചെയ്യാൻ ആവശ്യമായ ക്വാണ്ടിറ്റിയുടെ പേയ്മെന്റ് മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ലോ അവൻ ഇപ്പൊ സാധാരണ ഇത് ഈ ഒരു വീട് ഒരു ഇപ്പൊ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഞാൻ 2500 സ്ക്വയർ ഫീറ്റിനാണ് കോൺട്രാക്ട് എടുക്കുന്നത്. ഈ പല ആൾക്കാരും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 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 ടേം ഉണ്ടാക്കും, അന്നത്തെ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ഇത്ര വേണം, ലെൻഡ് കഴിയുമ്പോൾ ഇത്ര വേണം. നിങ്ങൾ ശരിക്കും അതെങ്ങനെ ചെയ്യണം? ഞങ്ങൾ ലംസം എമൗണ്ട് എഗ്രി ചെയ്തോടൊപ്പം തന്നെ ആ ഫൗണ്ടേഷന്റെ ടോട്ടൽ ഏരിയ, ക്വാണ്ടിറ്റി, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ തയ്യാറാണ്. അപ്പോൾ അവിടെ വ്യക്തമായി അദ്ദേഹത്തിന് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് 2000 രൂപയ്ക്ക് കൊടുക്കുന്നെങ്കിലും അതിനകത്തൊക്കെ ക്വാണ്ടിറ്റി ഉണ്ട്. ഫൗണ്ടേഷന് ഒരു സൈസ് പറഞ്ഞില്ല, ഒരു 500 സ്ക്വയർ ഫീറ്റ് ആണ് ഫൗണ്ടേഷൻ ചെയ്തതെങ്കിൽ, അത് 500 പറഞ്ഞില്ലെങ്കിൽ 300 ചെയ്യുന്നെങ്കിലും 500 പൈസ അടക്കുന്ന ആവശ്യമുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ട് ചതിക്കപ്പെട്ടത് വരുന്നത്. ഈ കോൺട്രാക്ടർ ടേംസ് നമ്മൾ കറക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ക്ലയൻറ്റും ഈ പറഞ്ഞ കോൺട്രാക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ അവിടെ ഈ ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തെളിച്ചത്. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞിട്ടില്ല, അതാത് പണി ചെയ്യുന്ന സമയത്ത് അതാത് പൈസ മാത്രം കൊടുക്കുന്ന രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത്? തീർച്ചയായിട്ടും അതാതും പണി ചെയ്യുമ്പോൾ അതിന് അഡ്വാൻസ് അവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അഡ്വാൻസ് കൊടുക്കും. ഒരിക്കലും ഒരു കോൺട്രാക്ടേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യരുത്, ക്ലയൻറ്റിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വർക്ക് ചെയ്യപ്പോൾ രണ്ട് പേർക്കും ഈക്വലായിട്ട് അത് ന്യായം കിട്ടണമെന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വേറെ കാര്യം, ഇപ്പൊ സാധാരണ ഇതിൽ ഒരു വീട് വരുന്ന വരുന്ന നേരത്ത് സാധാരണ ഒരു 8 മാസം 9 മാസം കൊണ്ട് അത് തീർക്കാൻ പറ്റും. പക്ഷെ ഇത് ലാഗ് ചെയ്തിട്ട് 2 വർഷം 3 വർഷം 5 വർഷം ഒക്കെ വരെ പോകുന്നത്, അപ്പൊ ചിലപ്പോൾ 1 കോടി ബഡ്ജറ്റിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് 2-3-5 കോടിയിലേക്കൊക്കെ എത്തുന്ന പല വീടുകളും ഞാൻ കണ്ടുകൊണ്ട്. നിങ്ങൾ ഇത് എങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തു? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ വ്യക്തമായ ധാരണ ഉണ്ടാക്കും. പലപ്പോഴും ക്ലയന്റ് ഒരു ഡിസൈൻ വരച്ചിട്ട് ഇതിനകത്താണ് ക്ലയന്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അവർ ഈ ഡിസൈൻ വരച്ച് അവർ പലപ്പോഴും പല വീടുകളിൽ സന്ദർശിക്കുമ്പോൾ പലതരത്തിലുള്ള ഡിസൈൻ കാണുമ്പോൾ അവർ ഈ ഡിസൈൻ മാറ്റം കൊണ്ടുവരും. ഡിസൈൻ മാറ്റം കൊണ്ടുവരുമ്പോൾ കോൺട്രാക്ടർ ടേംസിയുണ്ട് വ്യതിചലിച്ച് കുറച്ച് അഡീഷണൽ വാക്ക് വരും. പിന്നെ ഇവർ ടേംസ് തൊട്ടാക്കത്തില്ല. പിന്നെ വാക്കാനുള്ള ആ ഒരു എന്തു പറയാനാണ് വാക്കിൻ്റെ പുറത്ത് ബാക്കി കാര്യങ്ങൾ മുൻപൊട്ടും. അങ്ങനെ വരുമ്പോൾ അഡീഷണൽ വർക്ക് ഒരുപാട് വരും. അപ്പം ആദ്യമേ കോൺട്രാക്ട് പറഞ്ഞ എമൗണ്ടിൻ്റെ ഡബിൾ എമൗണ്ട് ആയിരിക്കും അഡീഷണൽ വർക്ക് ചാർജ് ചെയ്തു. അതെ, അങ്ങനെ വരുമ്പോഴും ഡിസ്പ്യൂട്ട് ആകും. പിന്നെ അത് ചിലപ്പോൾ ഓർമ്മ പലപ്പോഴും ഓർമ്മ ഉണ്ടാകുന്നില്ല, ഡോക്യുമെൻ്റഡ് ആയിരിക്കില്ല, അത് വാക്കാൽ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ പുറത്തേക്ക് പോകും. അവസാനം ഇതെല്ലാം കൂടെ കണക്ക് കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നഷ്ടമാണെന്നുള്ളൊരു ഒരു ചിന്ത അവർക്ക് വരികയും അവിടെ നിന്ന് ഡിസ്പ്യൂട്ട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇനീഷ്യലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിന് സമയത്തിന് മുൻപ് തന്നെ പ്രൊജക്ട് മാനേജർ കൺസൾട്ടൻസിനെ സമീപിക്കുകയാണല്ലോ നല്ലത്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ തയ്യാറാക്കിയ ശേഷം നമ്മൾ കൺസൾട്ടൻസിനെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റിനെ സമീപിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ല, ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ചാൽ പോലും ഒരു കൺസൾട്ടൻ്റ് ക്ലയൻറ്റുമായിട്ട് ക്ലയൻറ്റിന് ഓൺ ബിഹാഫ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലയൻറ്റുമായിട്ടുള്ള നല്ലൊരു ഇൻട്രാക്ഷൻ ഈ കൺസൾട്ടൻ്റാണ് നടത്തുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ കൺസൾട്ടൻ്റിനെ സംബന്ധിച്ച് അവരെപ്പോഴും ഒരു പോസ്റ്റ് പാക്ക് റിപ്പോർട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യലും അവരുടെ ബഡ്ജറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് അവരെന്ത് പറഞ്ഞാലും നമ്മൾ ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടായിരിക്കും സ്പെസിഫിക്കേഷൻ തയ്യാറാകുന്നത്, അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതായത് ശരിക്കും ഒരു വീട് വെക്കാൻ ഒരു ക്ലയൻറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്ര ബഡ്ജറ്റാണ് അതിന് ഉൾക്കൊണ്ട് വെച്ചാൽ ആ ബഡ്ജറ്റ് ഉള്ളിൽ ആ വീട് പണി പൂർത്തിയാക്കാൻ നിങ്ങൾ സഹായിക്കും. തീർച്ചയായും അല്ലേ, അതാണ് നിങ്ങളുടെ കോർ വാല്യൂ. തീർച്ചയായും. അപ്പൊ ഇന്നത്തെ PMC യെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? സാധാരണ ഒരു വീട് പണിയാൻ നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ബഡ്ജറ്റ് തന്നെ അല്ലെ, നമ്മുടെ പോക്കറ്റിനുള്ള പൈസ വെച്ച് നമ്മൾ വീട് പണി പൂർത്തീകരിക്കാൻ നേരത്താണ് നമുക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുന്നത്. ഈ പ്രോജക്ട് മാനേജർ കൺസൾട്ടൻസികളുടെ ഒരു പ്രത്യേകത തന്നെയാണ്, കാരണം നമ്മളുടെ പോക്കറ്റിലുള്ള പണം കൊണ്ട് എങ്ങനെ നമ്മുടെ വീടിന്റെ പണി പൂർത്തീകരിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്ത ഒരു പക്ഷേ സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്ന് ഞാൻ പറയുന്നത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഔട്ട് ഫ്രം ഹോം ടെക്.